ചാവങ്ങാടാണ് മെയിൻ കേരളത്തിൽ മെയിൻ സ്ഥലം. ഇതിന് രണ്ടാമത് ഒന്നാമത് കൊച്ചിയിലാണ്, പട്ടാഞ്ചേരി ഉണ്ട്. ഇവിടെ എത്ര ഷോപ്പ് ഉണ്ടാകും? ഇവിടെ ഏകദേശം ചെറുവും വലുതും കൂടിയിട്ട് ഒരു 10 ഷോപ്പ് ഉണ്ടാവും. അത് മുമ്പേ ഈ പഴയ സാധനങ്ങൾ കളക്ട് ചെയ്ത് വരുന്ന കുറെ ആളുകളുണ്ട്, അവരങ്ങനെ അത് ഡെവലപ്പ് ചെയ്തിട്ട് മാറ്റിയാണ്. ചില സാധനങ്ങളെ ആന്റിക് ഫർണിച്ചറിന് നല്ല വിലയുണ്ട്, ചിലത് നമ്മുടെ ഇപ്പൊ ഉള്ളതിനെക്കാട്ടിയും സാധാരണ പുറത്ത് കിട്ടുന്നതിനെക്കാട്ടിയും വില കുറവും ഉണ്ട്. അതങ്ങനെ ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ തന്നെങ്കിലും ഇപ്പൊ സാധാരണ ഫർണിച്ചർ വിൽക്കുന്നതിനെക്കാട്ടിയും വില കുറവും ഉണ്ട്. ഈ ആന്റിക് എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു പഴമയും ഒരു അങ്ങനെയുണ്ട് കൈപ്പണിയെല്ലാം ആയിട്ടുള്ള ഒരു രീതിയിലുള്ള രീതി ചെയ്തതിനാണ് ആന്റിക് എന്ന് നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നത്. ഫർണിച്ചറിലെന്ന് വെച്ചാൽ 100 വർഷം, 150 വർഷം, 50 വർഷം, 60 വർഷം, അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. എന്താണെന്ന് വെച്ചാലും എന്തായാലും ഒരു 50-ന് മേൽപോട്ടോ 60-ന് മേൽപോട്ടോ ആയിട്ട് ഉറപ്പായിട്ടുണ്ട്. പണ്ടെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ വെറും പഴയ കട്ടില മേശാളമാറ എന്നുള്ള ഒരു തരം വിട്ട് ആന്റിക്കിലേക്ക് വന്നത് ഇപ്പൊ അടുത്ത കാലത്താണ്. എന്തായാലും ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് മേന്മ ഒന്നാമത് വുഡ് ക്വാളിറ്റി ഉണ്ടാവും, അസലി വുഡായിരിക്കും, വേറെ അതിന് കളങ്കമൊന്നും ഉണ്ടായില്ല. റോസ് വുഡ്, വീട്ടി, തേക്ക്, ഇരുള് അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി, അതായത് ശരിയായ കാതൽ മരം കൊണ്ട് ഉണ്ടാക്കിയ സാധനമായിരിക്കും ഈ ആന്റിക് ഫർണിച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത് എന്താന്ന് പറഞ്ഞാൽ ഇതിനൊരു പഴയ ഒരു ഇപ്പോൾ സാധാരണ വാങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, ആയ ഫർണിച്ചറിനെ അപേക്ഷിച്ച് 100-100 വർഷം പഴക്കമുള്ളതിനെ കൊണ്ട് ഇതൊരു നല്ലോണം എക്കാലത്ത് നിലനിൽക്കും. ഇപ്പോൾ വാങ്ങിയാൽ 10 വർഷം കഴിഞ്ഞ് കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഫർണിച്ചർ എന്നതാണ് ആന്റിക് ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ ആകർഷണം. 100 വർഷം വരെ പഴക്കമുള്ള കട്ടിലും മേശയുമൊക്കെ വീടിന് നൽകുന്ന പ്രൗഢിയുടെ കാര്യം പറയാനുമില്ല. ആന്റിക് ഫർണിച്ചർ മാത്രം വിൽക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തെരുവാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. കൊച്ചിയിലെ മട്ടാഞ്ചേരി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആന്റിക് ഫർണിച്ചർ വിൽക്കുന്ന ഈ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വടകര താഴങ്ങാടിയാണ്. വടകര ടൗണിനുള്ളിൽ തന്നെയാണ് പൈതൃക ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന ഈ തെരുവ്. ഇതിനു മാത്രമായി 10 കടകൾ ഈ ചെറിയ തെരുവിലുണ്ട്. നമുക്കിവിടെയുള്ള 2 കടകളിലെ ഉൽപ്പന്നങ്ങളും അതിന്റെ വിലയും എല്ലാം ഈ വീഡിയോയിൽ വിശദമായി പരിചയപ്പെടാം. ഇവിടെ നിന്ന് പഴയ മരം വാങ്ങിയിട്ട് പഴയ രീതിയിലുള്ള ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ഈ കടകളിൽ വിളിക്കാനുള്ള ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. വില്ലേജ് മെനു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. സപ്രമത്യം കട്ടിൽ എന്ന് പറയുന്നത് പണ്ടത്തെ മേശ, പണ്ടത്തെ മേശ ഇത് വീട്ടിയാണ് കാലി ബാക്കി ഉണ്ടാവും. ലോക്കലും പഴയ ലോക്കലും അതുകൊണ്ട് എല്ലാം ഒറ്റപ്പണിയാണ്. രണ്ടുപോലും ഷോ കേസ് ഇത് പെട്ടിയാണ് പണ്ടത്തെ വീട്ടി ഇത് തേത്താണ് ഡ്രസ്സിംഗ് ടേബിളാണ്, അതും വീട്ടിയാണ് കേട്ടോ. ഇത് ഒറ്റ ഡോറിലാണ് കൊച്ചു പണില്ല, അത് കൽക്കത്ത പണിയാൻ സാറാണ്. അത് 20 രൂപ തേക്കും വീട്ടിൽ. ഇത് കുട്ടികളെ ഗ്രാഡിലാണ് മണ്ടത്തെ അതും തേക്കാനാണ് ഫുഡ്. ഇതൊക്കെ തേക്കാനാ, ഇതൊക്കെ തേക്കാൻ, ഇതൊക്കെ ഇനി ഇത് കള്ളിയാണ്, ഇത് ഡ്രോയർ ആണ്. ഇത് കള്ള കള്ളിയുണ്ടാവും. 40 രൂപ ഇത് 35 രൂപ. പല കാലത്തുണ്ടാക്കിയ ഫർണിച്ചറുകൾ ഇവിടെ കാണാം. ആന്റിക് ഫർണിച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കടയുടമകൾ പറയുന്നത് ഇതിന്റെ മരത്തിന്റെ ഗുണം തന്നെയാണ്. പഴയ ഡിസൈനിലുള്ള ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് ഇത്തരം ഉൽപ്പന്നങ്ങൾ പ്രൗഢമായൊരു ലുക്ക് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കുറച്ചുകൂടെ ഉൽപ്പന്നങ്ങൾ കാണാം.
കോർണർ എന്ന് പറയാം. ഒരുപാട് പഴക്കമുള്ള തേക്ക് കട്ടിലുകളാണ് ഇതെല്ലാം. ഇതിന് 40,000 രൂപ വരെ വിലയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ധാരാളം കൊത്തുപണികളൊക്കെയുള്ള ഹെവി ഡിസൈൻ തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 40 ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ബാത്റൂം മുറി ചുറ്റും ഗ്ലാസ്സും അത് അയച്ചു വെച്ചാ ₹20. പഴയ മരം വാങ്ങിയിട്ട് ആന്റിക് ഫർണിച്ചറിന്റെ മോഡലിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സൗകര്യം ഈ കടകൾ ഒരുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അലമാര നമുക്ക് കാണാം. ഇത് പഴയ മരമാണോ? ആ പഴയ മരം, പഴയ മോഡൽ. ചീറ്റാവൂലെ പ്രൗഢി അതാണ് ഇല്ല. പിന്നെ സാധനം ഇന്ന് വാങ്ങിയാൽ കുറേ സാധ്യം കഴിഞ്ഞാൽ കൂടുതൽ പൈസ കൊടുക്കും. നമ്മൾ പലതും കട്ടുകളിൽ എടുത്താൽ കൂടുതൽ പൈസ കൊടുത്ത് തിരിച്ചെടുക്കും. അത് നമ്മൾ തന്നെ എടുക്കും. നല്ല ഒറിജിനൽ ആന്റിക് ആണെങ്കിൽ വില കൂടിക്കൊണ്ടിരിക്കും. ഒറിജിനൽ ആന്റിക് ആണെങ്കിലാ ആന്റിക് ഫർണിച്ചർ വാങ്ങി ഉപയോഗിച്ച് തിരികെ കൊടുത്താൽ നേരത്തെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ പണം തിരികെ കൊടുക്കുമെന്നാണ് ഈ കടയുടമകൾ പറയുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള മറ്റൊരു കട കൂടെ സന്ദർശിക്കാം. താഴെയങ്ങാടി എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ആന്റിക് ഫർണിച്ചർ സ്ട്രീറ്റായി മാറിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിച്ചറിയാം. താഴെയങ്ങാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മുസ്ലിം പ്രദേശമാണ് മെയിൻ ആയിട്ട്. അതുകൂടാതെ ഇവിടെ കൊപ്ര, കുരുമുളക്, ചുക്ക് ഇതെല്ലാം കയറ്റുമതി ഒരു സമയത്ത്, അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കണ്ടമാനം കയറ്റുമതി ചെയ്തൊരു സ്ഥലമായിരുന്നു. ഈ വടകര ടൗണിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്, വടകര ടൗൺ എന്ന് പറയുന്ന ഹൃദയഭാഗം വടകര താഴെങ്ങാടിയാണ്. വടകരയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് വടകര താഴെങ്ങാടിയാണ് കുറേ വർഷങ്ങൾ കൂടി. പിന്നീട് ഈ ടൗണ് വടകര ഈ ഹൃദയഭാഗം എന്ന് പറയുന്ന ഈ അങ്ങാടി ടൗണിലേക്ക് മാറി മാറിയതോടു കൂടി ഇതിങ്ങനെ ആയിക്കഴിഞ്ഞു. പിന്നെയും കൊപ്ര കച്ചവടവും മത്സ്യ കച്ചവടവും പിന്നെ അതേപോലെ തന്നെ എന്തെന്നാ കാലിച്ചാക്ക് കച്ചവടവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഇപ്പം പിന്നീട് ഇതൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത് മരമില്ലുകൾ, പഴയ ഓൾഡ് ഫർണിച്ചർ ആൻറ്റിക്സിൻ്റെ സാധനങ്ങൾ, അതുകൂടാതെ എല്ലാവിധ വീടുകൾ പൊളിച്ചിട്ട് കിട്ടുന്ന സാധനങ്ങളും വടകര താഴെങ്ങാടി കിട്ടും. അതായത് ഇപ്പം ശരിക്കും പറയാന്ന് വെച്ചാൽ 3rd സ്ഥാനം 2nd സ്ഥാനം വടകരയാണ് പറയുന്നേക്കുന്നത്.
അതായത് കേരളത്തിന് രണ്ടാം സ്ഥാനം വടകര എന്നാ പറയുന്നത് അറിയില്ല. ഒന്ന് കൊച്ചി കഴിഞ്ഞാൽ രണ്ടാമത് വടകര, പിന്നീട് ബാക്കിയെല്ലാ സ്ഥലങ്ങളൊന്നാ പറയുന്നേക്കുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് സാധനത്തിന്. പക്ഷേ എന്താന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഷോപ്പ് വേറെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പല സ്ഥലത്തും കയറുന്ന കടയിൽ നിന്നുള്ള ഇലക്ക് നമ്മുടെ അടുത്തും കയറലുണ്ട്, നോക്കലുണ്ട്, പിടിക്കലുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങും, അല്ലാത്തവരെ തിരിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഇവിടെ ഈ പഴയ കട്ടില മേശ അളമാറിനെ മുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് എന്തായെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു അതിനെ ഒന്ന് ഒരു മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് നല്ല ക്ലിയറാക്കി വെക്കുന്ന ഒരു രൂപത്തിലെത്തി. അതോടുകൂടി ഒരു ആൻറ്റിക്ക് എന്നുള്ള പേര് വന്ന് അതിനുശേഷം ആൻറ്റിക്ക് ഷോപ്പ് എന്നുള്ളൊരു പേര് നിലനിൽക്കാൻ കാരണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഒരു കസ്റ്റമർ നോക്കുമ്പോൾ മരമാണ് മെയിനായിട്ട് നോക്കേണ്ടത്, മരം തന്നെ നോക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ ഈ മരം പണിപ്പെല്ലാം ഒരു സാധനം ഒരു വലിയൊരു മരം മുറിച്ച് കഴിഞ്ഞാൽ അറുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മില്ലിൽ കൊണ്ട് പോയി സൈസാക്കി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫർണിച്ചറായി വരും. അതേ സ്ഥാനത്ത് പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല, ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ അതൊരു ആറു മാസം ഒരു കൊല്ലോ അതിനെല്ലാം കട്ടിങ്ങും മറ്റതെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ എല്ലാ എന്തെല്ലാം പോരായ്മയുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫർണിച്ചർ ആക്കിയെടുക്കുള്ളൂ. അതുകൊണ്ട് എന്താവെന്ന് പറഞ്ഞാൽ ഇത് വളയാനോ ബെൻഡാവാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവാനുള്ളൊരു സാധ്യത ഈ ആൻറ്റിക് ഫർണിച്ചർ ഇല്ല, പുതിയ ഫർണിച്ചറിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കിട്ടുന്ന മെയിനായിട്ട് ഫർണിച്ചർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫർണിച്ചർ എന്ന് വെച്ചാൽ പഴയ കട്ടില മേശ അളമാർ ഷോക്കേസ് സോഫ സെറ്റുകൾ പിന്നെ ടീപ്പോയികൾ പിന്നെ കോക്കറി ഐറ്റംസ് ആയിട്ടുള്ള പല സാധനങ്ങളുണ്ട്. പിന്നെ ഈ പഴയ പുരാതന റേഡിയം വാൾവ് റേഡിയോ ട്രാൻസിസ്റ്റർ റേഡിയോ ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് ടേപ്പ് റെക്കോർഡ് എന്ന് പറയണ്ട അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഴയന ഒരു മൊത്തത്തിലുള്ളൊരു പഴയതുണ്ടല്ലോ. അതായത് എങ്ങനെയായാലും ഒരു 30 years ഏതോ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള പല സാധനങ്കളും ഇവിടെ എല്ലാം എൻ്റെ അടുത്തെല്ലാം വന്ന ഏകദേശം കിട്ടും 30 ശേഷം അങ്ങോട്ട്. എന്തായാലും ഒരു 60 മേലെയല്ലാണ്ട് കുറയില്ല. പിന്നെ തേക്കും റോസും കിട്ടും. ബൈ. ഉടുപ്പ് പെട്ടി കാൽപ്പെട്ടി അത് 2000-3000-5000 പിന്നെ അതേപോലെ തന്നെ കേശ് പെട്ടികള്. കേശ് പെട്ടി എന്ന് പറയുന്നത് പണ്ടത്തെ കേശ് ഇട്ടൊക്കെ ഓരോ ഷോപ്പിൽ അങ്ങനെയുണ്ടല്ലോ പൈസ ഇട്ടൊക്കെ ആ പെട്ടികള്. കസേരകൾ കട്ടിലകൾ കസേരക്ക് എത്ര രൂപയിൽ പിന്നെ കട്ടിലുകൾ എന്തായാലും ഒരു 15 മുതൽ അങ്ങോട്ടാണ്, ഒരു 15 മുതൽ അങ്ങോട്ടൊക്കെ. ഇത് ഫുള്ള് റോസ് കിട്ടാം. അയാൾമാർക്ക് 20 ഉൽപ്പന്നങ്ങൾ കാണാനും അതേക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി ഇത്തരം ഷോപ്പുകളിൽ കൂടുതൽ സമയമെടുത്ത് അതിനുവേണ്ടി തയ്യാറായി വരുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. വലിയ കടകളിലെ പോലെ ഓരോ ഉൽപ്പന്നവും അടുക്കി സൂക്ഷിക്കുകയോ വലിയ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുകയോ പോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. എങ്കിലും അല്പം ക്ഷമയോടെ പരിധിയാൽ നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വലിയ വില കൊടുക്കാതെ തന്നെ സ്വന്തമാക്കാനും പറ്റിയേക്കും. അതുപോലെ പഴയ കൗതുക വസ്തുക്കൾ തിരയുന്നവർക്കും വരാൻ പറ്റിയ ഇടം തന്നെയാണ് താഴെ അങ്ങാടി. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.